ഒളിമ്പിക്സ് എന്ന ലോക കായിക മാമാങ്കത്തിന്റെ അമരക്കാരനാണ് പിയറി ഡി കുബർട്ടി കുബർട്ടിന്റെ സ്പോർട്സിനോടുള്ള അഭിനിവേശത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും വീക്ഷണത്തിന്റെയും ബാക്കി പത്രമാണ് ലോകം മുഴുവൻ നാലു വർഷം കൂടുമ്പോൾ കൊണ്ടാടുന്ന ഒളിമ്പിക്സ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന് ലോകം വിളിച്ചു ഫ്രാൻസിലെ ഒരു സമ്പന്ന പ്രഭു കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഒരാൺകുഞ്ഞു പിറന്നു അവന് സ്പോർട്സിനോട് വലിയ കമ്പമായിരുന്നു രാജ്യത്തെ ആളുകളിൽ ഉണ്ടായിരുന്ന വലിപ്പ ചെറുപ്പങ്ങളിൽ വളരെ കുഞ്ഞിലെ തന്നെ കുബർട്ടിൻ അസ്വസ്ഥനായിരുന്നു ചെറുപ്പത്തിലെ കുതിരസവാരിയും വഞ്ചി തുഴയിലും ജിംനാസ്റ്റിക്സും ഒക്കെ അവൻ പഠിക്കാൻ തുടങ്ങി മാത്രമല്ല പാരീസിലെ ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ട് പാർക്കുകളിലൂടെ അവൻ ഓട്ടവും പരിശീലിച്ചു പ്രഭു കുടുംബത്തിലെ കുട്ടികൾ പാർക്കുകളിൽ ഓട്ടം പരിശീലിക്കുന്നത് സാധാരണക്കാർക്ക് തീരെ പരിചയമില്ലാത്ത കാര്യമായിരുന്നു ആളുകൾ തമ്മിലുള്ള ചങ്ങാത്തത്തിനും പരസ്പര സഹകരണത്തിനും സ്പോർട്സ് നല്ലൊരു മരുന്നാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു തമ്മിൽ പോരടിച്ചു നിൽക്കുന്ന യൂറോപ്യൻ ഭരണാധികാരികൾക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും പാത കാട്ടിക്കൊടുക്കാൻ സ്പോർട്സിന് കഴിയും എന്നദ്ദേഹം കണക്ക് കൂട്ടി യൂറോപ്പിലെ തന്നെ വമ്പന്മാരായ ജർമ്മനിയും ഫ്രാൻസും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അത് പുരാതന ഒളിമ്പിക്സ് ഗെയിമുകൾ പുനരുജ്ജീവിപ്പിച്ചാൽ തന്റെ ആശയങ്ങൾ ലോകത്തിന് എളുപ്പം മനസ്സിലാകുമെന്ന് അദ്ദേഹം കരുതി ഒളിമ്പിക്സ് എന്ന രാജ്യാന്തര കായിക മാമാങ്കത്തെ ജനമനസ്സുകളിൽ എത്തിക്കുന്നതിലൂടെ രക്തം ചിന്തുന്ന യുദ്ധത്തെക്കാൾ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ എന്ന നയതന്ത്രത്തിന് സമാധാനം നൽകാൻ കഴിയുമെന്ന് കുബേർട്ടിൻ വിശ്വസിച്ചു സ്പോർട്സിനെ അവഗണിക്കുന്ന ഫ്രഞ്ച് വിദ്യാഭ്യാസ രീതിയോട് കുബേർട്ടിൻ ആദ്യം മുതലേ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അപ്പോഴാണ് ഇംഗ്ലണ്ടിലെ വിക്ടോറിയൻ പബ്ലിക് സ്കൂളുകളിൽ സ്പോർട്സിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ കുബേർട്ടിൻ പ്രഭു ഇംഗ്ലണ്ടിലെ ഷോപ്ഷെയർ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര തന്നെ നടത്തി അവിടെയുള്ള ഡോക്ടർ ബ്രൂക്ക് എന്നയാൾ സ്ഥാപിച്ച മച്ച് വെൻലോക്ക് ഒളിമ്പിയൻ സൊസൈറ്റി വളരെ പ്രശസ്തമായിരുന്നു സ്പോർട്സ് വിദ്യാഭ്യാസത്തിന് പ്രചാരം സൃഷ്ടിക്കാൻ കുബേർട്ടിൻ പിന്നീട് ജർമ്മനിയിലും സ്വീഡനിലും അമേരിക്കയിലുമൊക്കെ പര്യടനങ്ങൾ നടത്തി കുബേർട്ടിന്റെ ഈ പുതിയ ആശയങ്ങളോട് ഈ രാജ്യങ്ങളിലെല്ലാമുള്ള വലിയൊരു വിഭാഗം താല്പര്യം പ്രകടിപ്പിച്ചു തിരികെ പാരീസിലെത്തിയ കുബേർട്ടിൻ രാജ്യാന്തര കായിക മത്സരങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു പക്ഷേ പാരീസിലെ പ്രഭുക്കന്മാർ ഇതൊരു ഭ്രാന്തൻ ചിന്തയായാണ് കണക്കാക്കിയത് കുബേർട്ടിൻ പ്രഭുവിനെ അവർ പരിഹസിക്കുകയും ചെയ്തു ഒളിമ്പിക് പ്രസ്ഥാനം പുനരുജ്ജീവിപ്പിക്കാൻ കുബേർട്ടിൻ പ്രഭു ശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ പലരും കരുതിയത് അദ്ദേഹം ഏതോ പുരാതന നാടക പ്രസ്ഥാനം തുടങ്ങുന്നു എന്നാണ് സ്വന്തം നാട്ടിൽ നിന്ന് കാര്യമായ പിന്തുണ കിട്ടിയില്ലെങ്കിലും മറ്റു പല രാജ്യങ്ങളിലെയും കായിക പ്രേമികളും സംഘടനകളും ഒളിമ്പിക് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാരീസിൽ ചേർന്ന യോഗം രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിക്ക് രൂപം നൽകി ആദ്യത്തെ ഒളിമ്പിക്സ് ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതെൻസിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു ഗ്രീസുകാരനായ ദിമിത്രിയോസ് വികേലാസ് ആയിരുന്നു ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് കുബേർട്ടിൻ പ്രസിഡന്റ് ആയത് വികേലാസ് പ്രസിഡന്റ് ആയിരുന്ന രണ്ടു വർഷവും കുബേർട്ടിനായിരുന്നു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ സെക്രട്ടറി ജനറൽ ഒളിമ്പിക്സ് ജനകീയമാക്കുന്നതിനും ലോക സമാധാനത്തിനായും ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടും സ്വന്തം രാജ്യം ഒരിക്കലും അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല ദേശീയ ബഹുമതികൾ ഒന്നും ലഭിക്കാതെയാണ് അദ്ദേഹം അന്തരിച്ചത് ഫ്രാൻസ് എന്ന രാജ്യം അദ്ദേഹത്തിന് നേരെ കണ്ണടച്ചിരുട്ടാക്കിയെങ്കിലും ലോകം മുഴുവൻ അദ്ദേഹത്തെ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞിരുന്നു ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രസിഡന്റ് ആയിരുന്നതും കുബേർട്ടിൻ തന്നെയാണ് ഇരുപത്തിയൊൻപത് വർഷം പ്രസിഡന്റ് ആയിരുന്ന ഇക്കാലയളവിൽ അദ്ദേഹം ഏഴ് ഒളിമ്പിക്സുകളാണ് സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവിയയിലായിരുന്നു കായികമേളയ്ക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച കുബേർട്ടിന്റെ വിടവാങ്ങൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് പാരീസിലേക്ക് എത്തുമ്പോൾ അത് പിയറി ഡി കുബേർട്ടിനോടുള്ള ആദരവ് കൂടിയാണ്